കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ നാടാകുന്നു എന്നുള്ളത് ഒരു പുതിയ അറിവല്ല. പോയ കാലങ്ങളിലൊക്കെ കേരളത്തിന്റെ പ്രളയ മുന്നറിയിപ്പുകളെ കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള അവസ്ഥകളെ, അത് ഒരു ഡേഞ്ചറസ് സോണിലാണെന്നുള്ള മുന്നറിയിപ്പുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോയ 3 വർഷം എന്നുള്ളത് എല്ലാ വിദഗ്ധരും വളരെ ശക്തമായ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള നാളുകൾ കേരളം പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ സീരിയസ് ആയി ഡിസ്കസ് ചെയ്യണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ഉള്ളതാണ്. 2017 നാം ഓഖി ദുരന്തം നേരിട്ടനുഭവിച്ചു. അന്നും നാം ചർച്ചകൾ തുടങ്ങി. 2018 മനുഷ്യനിർമ്മിത ഡാമുകൾ തുറന്നുവിട്ട മഹാപ്രളയം. 2019 വീണ്ടും അതിനെ വെള്ളപ്പൊക്കമോ പ്രളയമോ എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിൽ 10,000 ജീവനുകൾ സ്വന്തം ജീവന് വേണ്ടിയും സ്വന്തം ഇടങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി ഓടുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഭരണകൂടത്തോടാണ്, നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? കേരളത്തിന്റെ ഏതൊക്കെ പ്രദേശങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണി, പ്രളയ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളെന്ന് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടോ? ഇന്ന ഇന്ന പ്രദേശങ്ങൾ പ്രളയബാധിത പ്രദേശങ്ങളാണ് എന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ? ഏതൊക്കെ മാസങ്ങളിൽ ആ ഇന്ന ഇന്ന പ്രദേശങ്ങളിലെ ആൾക്കാർ ജാഗരൂകമാകണം എന്ന നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ടോ? ഒരു ജില്ല മഴ മാനത്ത് കറക്കുമ്പോൾ ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ട് എന്ന വൃഥാവിലേയുള്ള വെറും ഗിമിക്ക് പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്ത് ഇന്ന ഇന്ന പ്രദേശങ്ങൾ പ്രളയബാധിത സാധ്യതകളുള്ള പ്രദേശമാണ് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളാണ് എന്നും അത് അതിതീവ്രതയും തീവ്രത കുറഞ്ഞ പ്രദേശങ്ങളും എന്ന് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ, യുദ്ധകാല അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ 3 വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിനും മുമ്പുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ? ഇനി അങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെ പ്രളയബാധിത അതിതീവ്ര മേഖലകളെന്നും പ്രളയബാധിത സ്വാഭാവിക മേഖലകളെന്നും ക്ലാസിഫൈ ചെയ്യുകയും അവിടെ ജനവാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയെന്നും ജനവാസയോഗ്യമായവ ഏതൊക്കെയെന്നും നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ? അത് ജനങ്ങളെ അറിയിച്ച് അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ടോ? അവരെ ബോധവാന്മാർ ആക്കിയിട്ടുണ്ടോ? പ്രളയബാധിത വെള്ളപ്പൊക്ക അതിതീവ്രത മേഖലകളിൽ ജനവാസയോഗ്യവും ജനവാസയോഗ്യമല്ലാത്തതും എന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിയുമ്പോൾ ജനവാസയോഗ്യമല്ലാത്ത ഇടങ്ങളിൽ നിന്നും ജനങ്ങളെ പുനരധിവസിപ്പിക്കുക അല്ലെങ്കിൽ ഒഴിപ്പിക്കുക, അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പെർമനന്റായി സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് നാളിതുവരെ എന്ത് നടപടികൾ ഈ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിച്ചു? ഇനി മനുഷ്യവാസയോഗ്യമായ സ്ഥലങ്ങളിൽ ഏതു തരത്തിലാണ് വീടുകൾ നിർമ്മിക്കേണ്ടത്? ഏതു തരത്തിലാണ് അവിടുത്തെ ഗതാഗത സംവിധാനങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും നിർമ്മിക്കേണ്ടത്? ഇതനുസരിച്ചൊരു ധാരണ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനുണ്ടോ? അതനുസരിച്ചുള്ള നടപടികൾ ആ പ്രദേശങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പോയ വർഷങ്ങളുടെ അനുഭവ പശ്ചാത്തലത്തിൽ ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം ഉരുൾപൊട്ടൽ. കഴിഞ്ഞ കാലത്ത് നാം കണ്ടതാണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വർദ്ധിച്ചു വരുന്നു. 2019 ഔദ്യോഗിക കണക്കനുസരിച്ച് 100നും 150നും ഇടയിൽ മാരകമായ ഉരുൾപൊട്ടലുണ്ടായി. അനൗദ്യോഗിക കണക്ക് അതിലും ഏറെയാണ്. സംസ്ഥാനത്തെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ? ആ പ്രദേശങ്ങളെ കുറിച്ച് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ ഉരുൾപൊട്ടൽ സാധ്യത അതിതീവ്രതവും അതോടൊപ്പം അല്ലെങ്കിൽ ജനവാസയോഗ്യമല്ലാത്ത ഇടങ്ങളും ജനവാസയോഗ്യമെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ? ഉരുൾപൊട്ടൽ ജനവാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ടോ? സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ജനവാസയോഗ്യമായ ഉരുൾപൊട്ടൽ സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കണം വീടുകൾ പണിയേണ്ടത്? എങ്ങനെയായിരിക്കണം ഗതാഗത സംവിധാനങ്ങൾ സൃഷ്ടിക്കേണ്ടത്? എങ്ങനെയായിരിക്കണം വാർത്താവിനിമയ സംവിധാനങ്ങൾ നിലനിർത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ആയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ജനവാസയോഗ്യമല്ലാത്ത ഉരുൾപൊട്ടൽ പ്രളയ വെള്ളപ്പൊക്ക ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ജനവാസയോഗ്യ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന ഇന്ന കാലഘട്ടങ്ങളിൽ, കാരണം ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 3 വർഷമാകുമ്പോഴും നാം ഓരോ ദുരന്തത്തിന്റെയും വാർഷികം അനുഭവിക്കുകയാണ്. അതായത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇത് സ്ഥിരമായി നടക്കുന്നത്. അതത് സമയങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന്
ജനവാസ യോഗ്യമായ സ്ഥലത്ത് ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും അവിടെ നിന്നുകൊണ്ട് ആ സമയങ്ങളിൽ ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്നുള്ള വാക്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ദുരിതാശ്വാസ ഷെൽട്ടേഴ്സ്, ആ തരത്തിലേക്ക് ഷെൽട്ടറുകൾ പെർമനന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അതായത് ഇത് എല്ലാവർക്കും അറിയാം, ഇന്ന സമയത്ത് ഇന്ന പ്രദേശങ്ങളിൽ അവിടെ പ്രളയമുണ്ടാകും, അവിടെ ഉരുൾപൊട്ടലുണ്ടാകും. അപ്പോൾ ഈ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും ഗതാഗത സംവിധാനങ്ങളും അതനുസരിച്ച് മേക്കപ്പ് ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവരെ പെർമനന്റ് ഷെൽട്ടേഴ്സ്, ദുരിതാശ്വാസത്തിന്റെ ഷെൽട്ടറുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതുവരെ എത്ര ഷെൽട്ടറുകൾ, പെർമനന്റ് ഷെൽട്ടേഴ്സ് ഈ സംസ്ഥാനത്ത് ഉണ്ടായി? ആ പെർമനന്റ് ഷെൽട്ടേഴ്സിൽ വൃദ്ധരായ ആൾക്കാർ വരും, കുട്ടികൾ വരും, സ്ത്രീകൾ വരും, മറ്റ് ആൾക്കാർ വരും. ഇവർക്ക് ആ പീരീഡിൽ ഈ പെർമനന്റ് ഷെൽട്ടേഴ്സിന് വേണ്ടുന്ന ബേസിക് അടിസ്ഥാന പ്രാഥമിക അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എത്ര പെർമനന്റ് ഷെൽട്ടേഴ്സ് ഇതുവരെ ഉണ്ടാക്കി? അവിടുത്തെ പ്രാഥമിക കാര്യങ്ങൾ എന്താണ്? ഈ സർക്കാരിന് ഒരു കണക്കുണ്ടോ? മറ്റൊന്ന്, പ്രളയം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ദുരന്തം വന്നു കഴിയുമ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടർമാർ സ്ത്രീകളുടെ അടിവസ്ത്രമടക്കം, നാപ്കിൻ ഉൾപ്പെടെയുള്ള അടിവസ്ത്രങ്ങൾ അടക്കം സൗജന്യമായി ലഭിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ വഴി തെണ്ടുന്ന ചിത്രം എത്രമാത്രം പ്രാകൃതമാണ്! ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ജനങ്ങൾ തന്നെ, അവർക്കറിയാം ജൂലൈ മുതൽ നവംബർ വരെ ഞങ്ങൾ താമസിക്കുന്നത് ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും തീവ്രതയുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ്, ഈ 4 മാസം ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ജനങ്ങൾ സ്വമേധയാ കരുതലെടുക്കും ഇത്തരം കാര്യങ്ങളിൽ, അവൾ പ്രിപ്പയർഡ് ആയിരിക്കും ആ കാലഘട്ടങ്ങളിൽ. ഇനി സർക്കാരിന് ഇത്തരം ആൾക്കാർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പെർമനന്റ് ഷെൽട്ടേഴ്സിൽ ജനങ്ങളെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തെ 3 സോണുകളായി തിരിച്ച് അവിടുത്തെ ഹോൾസെയിൽ ഡീലേഴ്സിൽ നിന്ന് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുണ്ട്, ആ ഫണ്ടിൽ നിന്ന് 3 പ്രദേശങ്ങളായി തിരിച്ചുകൊണ്ട് വടക്ക്, മധ്യം, തെക്ക് ഇവിടുത്തെ ഹോൾസെയിൽ ഡീലേഴ്സുമായി ഒരു കരാർ ഉണ്ടാക്കാവുന്നതാണ്. അത്തരത്തിൽ ഹോൾസെയിൽ ഡീലേഴ്സുമായി കരാർ ഉണ്ടാക്കുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും, ഹോൾസെയിലാണ്. മാത്രവുമല്ല ജനങ്ങൾ സ്വമേധയാ തയ്യാറെടുത്തത് കൊണ്ട് തന്നെ അത്രയും ഈ സാധന സാമഗ്രികളുടെ ആവശ്യം ഉണ്ടാവത്തുമില്ല. അത് അരിയാകട്ടെ, പയറാകട്ടെ, അടിവസ്ത്രങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ജനങ്ങൾ സ്വാഭാവികമായും കരുതും, അവർക്കറിയാം. മാത്രമല്ല അവർക്ക് സർക്കാർ എയ്ഡ് നൽകുകയാണെങ്കിൽ സർക്കാരിന് ചെലവാക്കേണ്ടി വരുന്ന തുക എത്രയോ കുറവായിരിക്കും. പ്രളയ സെസ് പിരിക്കാനും പ്രളയത്തെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ പഠിക്കുന്നതിന് വേണ്ടി കോട്ടും സ്യൂട്ടും കാലൻ കുടയും പിടിച്ച് വിദേശ രാജ്യങ്ങളിൽ സകുടുംബം ടൂറിസം ആഘോഷിക്കുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും ഈ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ? ആ മറുപടി കാത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ ജനത.